ആചരണം. മുറിപ്പാടുകൾ മാഞ്ഞു എന്ന തോന്നൽ. എല്ലാം കഴിഞ്ഞ് മരിച്ചയാൾ തിരിച്ചു വന്നാൽ അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ, ആരായാലും അയാളെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയാതെ വലയും എന്നെനിക്കറിയാം. നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു തിക്കുമുട്ടൽ ഞാൻ ഉണ്ടാക്കുകയില്ല. കാലദേശം അറിയാതെയുള്ള പ്രയാണത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ജന്മനാടിന്റെ വിളി ഞാൻ കേട്ടു. മടങ്ങാം എന്ന് തോന്നി മടങ്ങി. ഇവിടെ അടുത്ത് തന്നെ എൻ്റെ ശിഷ്യന്മാർ എനിക്കൊരാശ്രമം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകും മുമ്പ് എൻ്റെ പൂർവ്വജന്മത്തിലെ പിതാവിനെ, മാതാവിനെ, സഹോദരനെ ഒക്കെ ഒന്ന് തൃക്കൺ പാർക്കാം എന്ന് കരുതി അത്രയുള്ളൂ ഈ വരവിന്റെ ഉദ്ദേശം. മോനെ കുഞ്ഞേഷ, ഇങ്ങനെ തീരിട്ടിക്കാൻ എന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ആരും തെറ്റ് ചെയ്യുന്നില്ല, ശരിയും ചെയ്യുന്നില്ല. ശരിക്കും തെറ്റിനുമിടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന നിസ്സഹായരായ കൃമി കീടങ്ങളാണ് നമ്മൾ, അല്ലേ അമ്മാവ? ചിലപ്പോ അങ്ങനെയായിരിക്കും. അമ്മാവൻ പഴയതുപോലെ തന്നെ, ഇപ്പോഴും ഒന്നിനും ഒരു ഉറപ്പില്ല. നിൽക്കാൻ പറഞ്ഞത് ശരീരത്തിനോടോ ആത്മാവിനോടോ? ഈ ഭ്രാന്ത് പറിച്ചു നിർത്തി ഇങ്ങോട്ട് കയറി വരണുണ്ടോ? നീയാ ഭ്രാന്ത്? വെളുത്തതെല്ലാം പാലല്ലച്ച, കറുത്തതെല്ലാം ലേഹ്യവുമല്ല. എന്റെ അന്തരാത്മാവിനെ കശക്കേറിഞ്ഞ ആളാണെങ്കിലും അച്ഛനെന്നും എന്റെ അച്ഛനായിരിക്കും. എന്റെ സഹോദരൻ ഉണ്ണിയെ അച്ഛന്റെ അമാരകമായ ചിറകിനടിയിൽ നിന്നും പുറത്തേക്ക് വിടുവച്ച. മോനെ ഉണ്ണി, നീ രോഗികളെ ശുശ്രൂഷിക്കൂ, അവരുടെ കണ്ണീരൊപ്പു, വലിയവനാകൂ. ഏട്ടാ തടയരുത്. കളിയോ? ഇതെന്ത് മായ, ഇതെന്ത് ഭാഷ! ഈശ്വര, ഇവരെല്ലാം ഇവിടുന്ന് പഠിച്ചു. മോനെ ഉണ്ണി, നീ ഒന്ന് പോയി അവനെ പിടിച്ചോണ്ടോടാ. പറഞ്ഞത് നിക്കില്ല, അവന്റെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ. ഇതെന്താ ഇവിടെ? ചോദിക്കാം. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. മനുഷ്യൻ എങ്ങനെ ഇനി ഇവിടെ തുടങ്ങും? എന്റെ കയ്യിൽ പേരും മേൽവിലാസവും തന്നിട്ടല്ല അവന്മാർ കിടന്ന് ശംഖ് വിളിക്കണത്. ശിവശങ്കരേട്ടാ, ഇതാരാ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ഇത് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയുക? നിങ്ങളുടെ സ്ഥലമല്ലേ അത്? അതെന്റെ സ്ഥലമല്ല, കൂമുളിലെ രാവുണ്ടേട്ടന്റെ ഭാഗത്ത് വരുന്നതാ. അവന്മാര് വാഴക്കെടുത്താന്നാ തോന്നണേ. യവന്മാര് അതറിയണേ, ആ വാഴ ചവിട്ടി തുറന്ന് അകത്തേക്ക് നോക്ക്. എന്തൊരു പാട്! ഗുരുതിജലാണ് സർവ പാപങ്ങളും സർവരോഗങ്ങളും വെട്ടകലും. തിരുമേനി, ഇതെന്താ ഏർപ്പാട്? ഓം തത് സവിതുർവരണ്യം ഭഗവദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ. എന്നുവെച്ചാൽ പഞ്ചഭൂതാത്മകമാകുന്ന നമ്മുടെ ശരീരത്തിൽ വാതപിത്ത കഫം എന്നീ ത്രിദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ സിദ്ധ ചികിത്സാ പ്രകാരം സമൂലം ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ആശ്രമം തുടങ്ങിയിട്ടുള്ളത്. സ്വാമി ബ്രഹ്മശ്രീ പരമാനന്ദ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനും സിദ്ധ ചികിത്സാ മാന്ത്രികനുമായ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയാണ് ഇവിടുത്തെ കർമ്മയോഗി. ഓരോ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ശാന്തി കേന്ദ്രമായിരിക്കും. ഓം സർവരോഗ സംഹാര കേന്ദ്രേ നമഃ. ഇത് നമ്മൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണല്ലേ? ഉന്മേഷൻ ജീവനോടെ തിരിച്ചു വന്ന ആരും അറിഞ്ഞില്ലേ? ഇല്ല. അതിന് ഇവൻ എവിടുന്ന് വൈദ്യം പഠിച്ചു? ആർക്കറിയാം? എല്ലാം പരിത്യജിച്ചോ? ഗുരുവേ നമഃ. എങ്ങനെയോ ഗുരുസന്നിധിയിൽ എത്തിപ്പെട്ടോ? ഗുരുവേ നമഃ. രോഗപീഠകളെ കുറിച്ച് അറിഞ്ഞോ? ഗുരുവേ നമഃ. ആർത്തന്റെ കണ്ണീരൊപ്പാനാവട്ടെ ശിഷ്ടജന്മം എന്ന് നിശ്ചയിച്ചോ? ഗുരുവേ നമഃ. അത്ര തന്നെ, ഗുരുവേ നമഃ. നിങ്ങളുടെ തട്ടിപ്പ് തരേണ്ടി ഒന്ന് എന്റെ വീടിന് മുമ്പ് വെച്ച് വേണ്ട. ശംഖ് കൊടുപടിയൊക്കെ എടുത്ത് അറിയിക്കൂ. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് തുടങ്ങണം. സ്വാമി, ഏതാണ് ഈ ഭ്രാന്ത? നിൽക്കവിടെ. പൊള്ളാച്ചിയിൽ ഏതോ സാമിയാരത്ര വരം കൊടുത്തിരിക്കുന്നത്. പൊള്ളാച്ചിയിലും പോണ്ടിച്ചേരിയിലും സാമിയാരെന്നല്ല നമ്പ്യാരെ, സായിബാബ എന്നാ എനിക്ക് തോന്നണേ. വിഭൂതി എന്നെ പിടിച്ചെടുത്തത്. അതെന്തിനാ പറയണ ചങ്ങാതി? കാൽക്കാശിന് വകയില്ലാതെ തെക്ക് വടക്ക് നടന്നോനാ മനുഷ്യന്റെ ഓരോ സിദ്ധികളെ. ഇത് സിദ്ധിയും ബുദ്ധിയൊന്നും അല്ലല്ലോ ചങ്ങാതി. ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട്. അല്പം മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. എന്നാ നീ പ്രാക്ടീസ് ചെയ്ത് ഭസ്മം എടുക്ക്. പോട്ടെ, ഒരു ദിനേശ് പേടി എടുക്ക്. വേണമെങ്കിൽ എടുക്കും. ഒന്ന് പോടോളൂ. सावित्री अवड़ी वरुण वेगम तुरकणे कुंजीकृष्ण तेड़ी वह सिद्धाश्रम वीडाणी अदा अवड़े सोरी बंगले अन्वे चिकित्सा मुरी वनो काले पिड़ो कई पिड़ो पूज्य पादमे शरण मनसिल उरुटोलू पूज्यपादमे शरण पूज्यपादमे शरण पूज्यपादमे शरण पूज्यपादमे शरण वनो विश्वसा पिपूर्ण सुखम मेलोट चाड़ू गुरु एंडितू नम्बे कहवल परमानंद गुरुविന്റെ അനുഗ്രഹം അദ്ദേഹം ഉപദേശിച്ചു തന്ന മരുന്ന് ആ നാമം എന്നും സ്മരിക്കൂ ഗുരുവേ നമഃ ഗുരുവേ നമഃ ക്ഷമിക്കണം ഇത് 10000 രൂപ മാത്രമേ ഉള്ളൂ ആ പണം നാം കൈകൊണ്ട് തൊടാറില്ല എന്നാലും ദക്ഷിണയല്ലേ വാങ്ങിച്ചോളൂ തിരുമേനി ഓവാ അയ്യോ ഒന്നുമില്ല ഇപ്പ മാറ്റി തരാം സുമര ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ അയ്യോ ഇത് കഴിച്ചോളൂ ഒരു 10 മിനിറ്റ് പുറത്തിരുന്നോളൂ വേദന മാറിയിട്ട് പോയാൽ മതി സുമര അടുത്ത ആളോട് വരാൻ പറയൂ എന്താ എന്താ നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കുക ഞാനൊന്ന് നോക്കട്ടെ ഒരു ചെറിയ വയറുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇയാൾ ഒറ്റ ഗുളിക കഴിച്ചപ്പോഴാണ് കൊഴിഞ്ഞു വീണത് എന്തു പേരാ നിങ്ങൾ കൊടുത്തത് വയറുവേദനയ്ക്ക് സാധാരണ കൊടുക്കാറുള്ള മരുന്നാണ് കൊടുത്തത് ഇതിലെന്തോ ചതിയുണ്ട് എന്ത് ചതി ചതിക്കാൻ ഇയാളെന്താ എന്റെ ശത്രുവാണോ പേഷ്യന്റ് അല്ലേ താൻ നിന്ന് പ്രസംഗിക്കാതെ ഇയാളെ രക്ഷിക്കാൻ വല്ലതും ചെയ്യുന്നുണ്ടോ താൻ എന്ത് ക്ലാപ്പിലെ ഡോക്ടറാണോ തോന്നിയാസം പറയരുത് പറഞ്ഞ താൻ എന്ത് ചെയ്യടോ വിവരക്കേട് കാണിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ തലയിൽ കയറുന്നു ഷട്ടാണ് എവിടുത്തെ ഡോക്ടറാണോ നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം പെട്ടെന്ന് ഇയാളെ രക്ഷിക്കാൻ നോക്ക് മെഡിക്കൽ കോളേജിലേക്ക് എടുക്കുക വാസു ഇയാളുടെ അടുത്തൊക്കെ വന്നാൽ നമ്മളെ വേണം തന്നെ എന്താ നിക്കു നിക്കു എന്താ പറ്റിയേ ഒന്നും പറയണ്ട തിരുമേനി വയറ്റ് വേദനയ്ക്കുള്ള മരുന്ന് മാറ്റി കൊടുത്തിട്ട് ഇപ്പൊ ആള് തട്ടിപ്പോയെന്നാ തോന്നുന്നത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാ ഹേയ് സഹോദരരെ അഭിവേകം കാണിക്കില്ലേ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് ഇയാളുടെ അസംബ്ലി പൊളിയില്ലേ സിദ്ധാശ്രമത്തിലേക്ക് കെട്ടിയെടുക്കൂ ഗുരു ഉണ്ടല്ലോടെ അങ്ങോട്ട് കൊണ്ടുപോവാ ഈ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ തെരഞ്ഞു പിടിച്ച് തല്ലുകയാ വേണ്ടത് ദൈവമില്ല അമാനുഷികമായ ശക്തിയേ ഇല്ല എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരണം ഇതുപോലെ മരിച്ചുപോയ ഒരാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ ഈ യുക്തിവാദികളെ കൊണ്ട് പറ്റുവോ താനെന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നേ ഞാനെന്താ യുക്തിവാദിയാ MBBS അത്ര MBBS എന്താ കാര്യം അവന്റെ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയുടെ ദൈവശക്തി വിജയിച്ചില്ലേ ഇങ്ങനെ ഒരു സിദ്ധൻ ഇവിടെ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യാന്ന് കരുതിയാ ഇനിയിപ്പോ സ്വാമിയുടെ അനുജൻ ഡോക്ടർ കൂട്ടി ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി വരുന്ന തോന്നുന്നത് അതൊറപ്പാ ഇന്ദു നീ എന്താ ഈ പറയുന്നത് എനിക്കൊരു പഴവും പറ്റിയിട്ടില്ല ഞാൻ അയാൾക്ക് കൊടുത്തത് വെറും ബറാൽഗന അത് കഴിച്ച് ആരും ബോധം കെട്ട് വീണ ചരിത്രവും ഇല്ല പിന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചു എനിക്കങ്ങനെ അറിയാം ഈ പൊതുജനം കഴുത തന്നെയാ ഒരു കൊലപാതകയെ നോക്കുന്ന പോലെയാണ് ആളുകൾ ഇപ്പൊ എന്നെ നോക്കുന്നത് എനിക്കിഷ്ടമില്ലായിരുന്നു ഇവിടെ പ്രാക്ടീസ് തുടങ്ങാൻ അച്ഛന്റെ ദുരഭിമാനത്തിന് വഴങ്ങിക്കൊടുത്തതാണ് അബദ്ധമായത്. ഈ വല്യേട്ടൻ എവിടുന്നോ ആരുടെയോ വരം കിട്ടിയെന്ന് പറയുന്നത് നേര് തന്നെയാണോ? നിനക്കെന്താ വട്ടുണ്ടോ? അങ്ങനെ വരം കിട്ടി ചികിത്സിക്കാമെങ്കിൽ ഈ ലോകത്തുള്ള മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഒക്കെ അടച്ചുപൂട്ടാലോ. തട്ടിപ്പാ, വെറും തട്ടിപ്പ്. ആ ബോധക്ഷയക്കാരന് എനിക്ക് സംശയമുണ്ട്, ചിലപ്പോ ഇതൊരു ഒത്തുകളിയാവും. അയാളെ മാത്രമല്ലല്ലോ, ദിവസേന എത്ര പേരെയാ വല്യേട്ടൻ ചികിത്സിക്കുന്നത്. അങ്ങനെ മുഴുവനും ഒത്തുകളിക്കാൻ പറ്റുമോ? എന്തോ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാനിനി എന്ത് ചെയ്യുന്ന? ഉണ്ണിയേട്ടൻ മനസ്സ് വിഷമിപ്പിക്കാതെ, കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാം നേരെയാവും. വെളുക്കുമ്പോ തൊട്ട് അച്ഛൻ ഇപ്പൊ വല്യേട്ടന്റെ ആശ്രമത്തിലോട്ട് നോക്കി ഒരേ ഇരിപ്പാ. ഇനിയിപ്പോ അത് തന്നെയാവോ ഏട്ടന്റെ ഉദ്ദേശം? എന്ത്? അല്ല, അമ്മാവന്റെ ശ്രദ്ധ ക്ഷണിക്കുക. അല്ലെങ്കിൽ പിന്നെ നിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന ആശ്രമം പണിയേണ്ട വല്ല കാര്യമുണ്ടോ? നിന്റെ അച്ഛൻ കൂറുമാറുവോ? അച്ഛൻ മാത്രം കൂറുമാറിയിട്ട് എന്ത് ചെയ്യാൻ? അല്ലേലും വല്യേട്ടന് അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെ കണ്ടിട്ട് ഒന്ന് ചിരിക്കാവട്ടെ, ഒന്ന് മിണ്ടാവട്ടെ, ഒന്നും ഉണ്ടായില്ല. തനി ഒരു സന്യാസിയുടെ മട്ട് തന്നെ. ഉണ്ണിയേട്ടൻ പൊയ്ക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ വരാം.